അങ്ങനെ പ്രസവിപ്പിച്ചെടുത്താലേ നമുക്ക് കുട്ടികളെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പശുവാമി നിന്ന് പന്നിയിലേക്ക് തിരിഞ്ഞു, അപ്പം ഈ രണ്ടും നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഏതിലാണ് ലാഭം കൂടുതൽ? അതെന്താ ഇങ്ങനെ വ്യത്യാസം വരുന്നത്? വ്യത്യാസം വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ചു പേരിലും ഒരുപോലെ അല്ലല്ലോ. പ്രസവിക്കുന്നതിലെന്ന് പറയുമ്പം 10 കുഞ്ഞുങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 എല്ലാം ഒരേ റേഞ്ചിൽ വരുമില്ല. ടൈം ആകുമ്പോൾ എന്തെങ്കിലും ഇത് കാണിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഹായ്, കാസ്റ്റ് ആൻഡ് കോപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള പേയാടിനടുത്തുള്ള കടമ്പൂ പാറ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു പന്നി ഫാമുണ്ട്. ഷിബു എന്ന കർഷകൻ്റെയാണ് ഈ ഫാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 100 പന്നികളും പന്നിക്കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ അവയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതാണ് ശിവചേട്ടൻ. അപ്പോൾ നമുക്ക് ശിവചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ, പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പം ചേട്ടൻ എന്താണ് നേരത്തെ ചെയ്തിരുന്നത്? നേരത്തെ ചെയ്തിരുന്നത് എന്ന് പറയുമ്പം ആദ്യം ഫസ്റ്റില് പപ്പയ്ക്ക് പശു, ആട്, കോഴി ഇങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊത്തപ്പണിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോഴി വളർത്തലായി, പശു ഉണ്ടായിരുന്നു. പശുവിനോടൊപ്പം തന്നെ പന്നി, ഒരു 5 കുഞ്ഞ് പാറശാല എന്ന് നമ്മൾ ഇവിടെ സർക്കാർ ഫാമിൽ നിന്ന് ഒരു 5 കുഞ്ഞ് ബുക്ക് ചെയ്തിട്ടിരുന്നു. അത് വാങ്ങിക്കൊണ്ട് വന്നു. അതൊരു വർഷം കഴിഞ്ഞപ്പോൾ അത് കുഞ്ഞായി. ഒരു 5 കൂടെ കുഞ്ഞായപ്പം ഒരു 50 കുഞ്ഞോളം അത് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 3.5-4 വർഷം ആയി ഈ ഫീൽഡിലേക്ക് ആയിട്ട്. നമ്മൾ ആ കുഞ്ഞിൽ നിന്നാണ് ബ്രീഡ് ചെയ്ത് വരുന്നത്. പിന്നെ ആൺ മെയിലിനെ മാത്രം നമ്മൾ പുറത്തൊന്ന് നമ്മൾ കൊണ്ടുവരും. തനി ബ്രീഡ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഏതെങ്കിലും നല്ല ഫാമിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ പശുഫാമിൽ നിന്ന് പന്നിയിലേക്ക് തിരിഞ്ഞു, അപ്പം ഈ രണ്ടും നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഏതിലാണ് ലാഭം കൂടുതൽ? ലാഭം എന്ന് പറയുമ്പം ഈ തീറ്റയുടെ ഒരു വിഷയമാണ് വരുന്നത്. ഇതിപ്പോൾ എന്ന് പറയുമ്പം തീറ്റ നമുക്ക് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ലാഭം ഇതിൽ വരാറുണ്ട്. മറ്റേ ഫീൽഡർ എന്ന് പറയുമ്പം അതിന് തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കുന്ന ചിലവ് കൂടുതൽ വരുന്നുണ്ട് ഇപ്പം. അല്ല, തീറ്റയ്ക്കെല്ലാം നല്ല വില കയറ്റം ഉണ്ട്. ആ ഒരു ഇത് അപേക്ഷിച്ചെന്ന് പറയുമ്പം ഇതിൽ ചെറിയൊരു മാറ്റം വരും എന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫാം നമ്മുടെ സൗകര്യമായിട്ട് വൃത്തിയും കാര്യങ്ങളായിട്ട് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുഞ്ഞുങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഫീൽഡും നഷ്ടമായിട്ട് വരും എന്നുള്ള ഇതേ ഉള്ളൂ. ഈ പന്നി വളർത്തൽ കൊണ്ടുള്ള വേറൊരു ഗുണം സമൂഹത്തിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമുക്കിപ്പം ഒരു വീടല്ലെങ്കിൽ ഒരു 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 ഹോട്ടൽ വേസ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ പല ഹോട്ടലിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്ത് പല ഫാമിലേക്കും പോകുന്നുണ്ട് അല്ലേ? അത് പന്നി ഫാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഫുഡ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇതിനുള്ള ഫുഡ് ഞാൻ കളക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ ഈ സജ്ജീകരണം കണ്ടിട്ട് കോർപ്പറേഷൻ നമുക്കൊരു ഹരിതകർമ്മസേന എടുക്കുന്ന ഒരു വാർഡ് വന്നിട്ടുണ്ട്, പേരക്കൂടെയാണ്. അപ്പോൾ അത് നമ്മുടെ PFA നേതൃത്വത്തിൽ വന്നതാണ്. അവർക്ക് കൊടുത്തതിനെ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് തന്നതാണ്. ഒരു 9-10 ബിന്നോളം ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതവിടെ പോയി കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫാമിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അത് നേരെ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ലിറ്ററലി നമുക്കിവിടെ വേസ്റ്റ് കാര്യങ്ങളില്ലെങ്കിൽ അങ്ങനത്തെ അടിഞ്ഞുകൂടിയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുമ്പം ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരിയിടുന്നത് കൃഷിക്ക് പോകും. 3-3.5 വർഷമായി. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ബയോഗ്യാസിൻ്റെ ഇതാണ് വീട്ടിൽ വെച്ചേക്കുന്നത്? ആ, വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് അത് തന്നെ. അത് നമ്മുടെ വീട്ടാവശ്യത്തിന് പോയിട്ടുള്ള കിട്ടും. അത് അത് കൂടുതൽ വീട്ടാവശ്യം കഴിഞ്ഞിട്ടുള്ള ഉള്ള ഇത് കിട്ടും. നമുക്കിവിടെ എത്ര ജീവനക്കാരുണ്ട്? ഇവിടെ ജീവനക്കാരെന്ന് ഉദ്ദേശിച്ചാൽ
എത്ര ജോലിക്കാരും അങ്ങനെ ജോലിക്കാരൊന്നുമില്ല ഇല്ല ചേട്ടൻ മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ വൈഫും കൂടെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇല്ല നോക്കുന്നത് അപ്പോൾ ഈ 100 പന്നികളുടെ കാര്യങ്ങളും എല്ലാം വൈഫും കൂടെ തന്നെയാണ് നോക്കുന്നത് പന്നി നന്നായിട്ട് ഇണങ്ങുന്ന ജീവി കേട്ടോ പന്നി ഇണക്കി വളർത്തുന്നവരൊക്കെ ഉണ്ട് അതെ ഹോളിവുഡ് നടൻ ജോർജ് ക്ലൂണിക്ക് ഒരു മാക്സ് എന്ന് പേരുള്ള ഒരു പന്നി ഉണ്ടായിരുന്നു വീട്ടിൽ വളർത്തിയിരുന്നത് വാ ഇതൊരു ചെറിയ പന്നി എപ്പോഴാണെങ്കിൽ ഒരു എൻ്റെ ഒരു പ്രസവ കാലഘട്ടത്തിലേക്കൊക്കെ കിടക്കുക ഒരു 9 മാസം 9 മാസം കൊണ്ട് 9 മാസം ഒരു 100 കിലോളം വെയിറ്റ് 90-100 കിലോ വെയിറ്റ് അപ്പോഴത്തേക്ക് നമ്മളതിനെ മീറ്റിങ്ങിന് വിടും കണ്ടന് 120 കിലോ കണ്ടന് 120 കിലോ 120 കിലോ അതാ ടൈമാകുമ്പോൾ എന്തെങ്കിലും ഇത് കാണിക്കുമോ അങ്ങനെ എന്തെങ്കിലും ആ ഇത് പെമ്പന്നി അതിൻ്റെ ഇത് കാണിക്കും ഒരു പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടാവും ഒരു പ്രസവത്തിലെന്ന് പറയുമ്പം 10 മുതൽ 15 കുഞ്ഞുങ്ങളുണ്ടാവും അതിൽ എത്ര കുഞ്ഞുങ്ങളെ കിട്ടും കിട്ടുന്നതെന്ന് പറയുമ്പം 10 കുഞ്ഞുങ്ങളെ കുറഞ്ഞ കണക്ക് കിട്ടും അതെ ഓ പിന്നെ ഈ പ്രസവ സമയം എത്രയാണ് എത്ര മാസമാണ് 4 മാസം നമ്മളെങ്ങനെയാണ് ഈ ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടത്തോടെ അതിനെ മാറ്റിയിടുവാണോ ഇല്ല ഗർഭിണിയായി കഴിഞ്ഞാൽ 2 മാസത്തോളം ഒരു കൂട്ടിലിട്ടിരിക്കും ആ അത് കഴിഞ്ഞ് ഓരോ കൂട്ടിലേക്ക് മാറ്റി സെപ്പറേറ്റ് ആക്കും ആ അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് 2 മാസം വരെ ഓരോ കൂട്ടിലിട്ട് തന്നെ നോക്കും വളർത്തും അത് കഴിഞ്ഞ് കുഞ്ഞ് അവരിൽ നിന്ന് തള്ളയിൽ നിന്ന് പിരിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒന്നിച്ചാക്കും കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞിനെ എപ്പോഴാണ് പിരിക്കുക എത്ര മാസം എടുക്കും 2.5 മാസം 2.5 മാസം അപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ അത്യാവശ്യം വെയിറ്റ് ഒക്കെ വെയിറ്റ് ആവും 10 കിലോ വെയിറ്റ് ആകുമ്പോൾ നമുക്ക് കുഞ്ഞിനെ മാറ്റാം അപ്പോൾ പിന്നെ പാലുപൊടിയൊക്കെ നിർത്താം പാലുപൊടിയാ ഇതിന് എപ്പോഴാണ് ഒരു ഇറച്ചി കാണാകുമ്പോൾ എത്ര വെയിറ്റ് ആവണം വിൽക്കാനായിട്ട് ഇറച്ചി എന്ന് പറയുമ്പോൾ ഒരു 130 കിലോ വെയിറ്റ് വേണം ആവണം ആ 130 കിലോ വെയിറ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഇറച്ചിയിലുള്ള ഒരു പരുവത്തിലേക്ക് എത്തുന്നത് എത്ര കാലഘട്ടം എടുക്കുമായിരിക്കും 1 വർഷം ഒരു വർഷം അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മേടിച്ച് 1 വർഷം ആകുമ്പോഴത്തേക്ക് അതിനെ കൊടുക്കാൻ പാകും ആവും അപ്പോഴേ 70 കിലോ റേഞ്ചിൽ വരുന്നേം വരും ഓഹോ 130 കിലോ വരുന്നേം വരും വരും ഓ ആ കൂട്ടത്തിൽ വരുമ്പോഴേ 200 കിലോ വരുന്നതും വരും ആ അതെന്താ ഇങ്ങനെ വ്യത്യാസം വരുന്നത് വ്യത്യാസം വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ 5 പേരിലും ഒരുപോലെ അല്ലല്ലോ പ്രസവിക്കുന്നതിലെന്ന് പറയുമ്പം 10 കുഞ്ഞുങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 എല്ലാം ഒരേ റേഞ്ചിൽ വരുമില്ല പാല് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇത്രയും കുട്ടികൾ എണ്ണം വരുമ്പോൾ പാല് കിട്ടുന്നതനുസരിച്ച് വരും കുട്ടികളെ ചില കുട്ടികൾ കിടക്കുന്നതെല്ലാം ചില കുട്ടികളെന്ന് പറയുമ്പം ആ ഒരു ആദ്യമേ ഉള്ള ഒരു ഇതിൽ വരുമ്പോൾ അങ്ങനെ വരും പിന്നെ വയറിളക്കം വരും പൊടിക്കുട്ടികൾക്ക് അങ്ങനെ ശോഷിച്ചു പോകും അങ്ങനെയൊക്കെ ഉള്ളത് എങ്ങനെ രാവിലത്തെ ഒരു ഇതെങ്ങനെയാണ് ദിനചര്യ എങ്ങനെയാണ് രാവിലെ ഒരു 5:30 ആകുമ്പം കൂട്ടിൻ്റെ ക്ലീനിങ് തുടങ്ങും ഒരു 8 ആകുമ്പം അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ക്രമീകരണം അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 മണിക്കൂറൊക്കെ ഭക്ഷണത്തിൻ്റെ ഇത് ആയി എല്ലാവർക്കും ഭക്ഷണവും എല്ലാം കൊടുത്തു കഴിയുമ്പം പിന്നെ തീറ്റ എടുക്കാനേക്ക് പോവും പോയിട്ട് ഉച്ച 1 ആകുമ്പം തീറ്റ എടുത്തിട്ട് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ആകുമ്പോൾ നമുക്ക് ഇവിടെ പഞ്ചായത്ത് ഏരിയയിൽ നിന്നുള്ള കുറച്ച് കളക്റ്റിംഗ് ഉണ്ട് അപ്പോൾ അത് പോയി അത് കളക്ട് ചെയ്യും അത് കളക്ട് ചെയ്തിട്ട് ഒരു 7 ആകുമ്പോൾ വരുമ്പോൾ അവർക്ക് അപ്പോഴും ഒരു ഫുഡ് കൊടുക്കും പഞ്ചായത്ത് ഏരിയയിൽ നടക്കുന്ന ഫുഡ് കൊണ്ടുപോയി കൊടുക്കും കൊടുത്ത് പിന്നെ അതൊന്നുമില്ല അപ്പം ദിവസം 2 നേരം തീറ്റ 2 നേരം തീറ്റ രാവിലെ കഴിയുമ്പോൾ ഫുള്ള് എല്ലാം ക്ലിയറാക്കി ഫുള്ള് കഴിവ് ക്ലിയർ ചെയ്യും ഒരു പന്നിക്ക് കുറഞ്ഞ എന്തേരം തീറ്റ വേണം അങ്ങനെ വല്ല കണക്ക് കൊണ്ടോ ഒരു 3 കിലോ തീറ്റ വേണം വലുതായ ഒരു 80 കിലോ കഴിഞ്ഞ ഒരു പന്നിക്ക്
3 കിലോ തീറ്റ ഒരു ദിവസം വേണം, കുറഞ്ഞത് വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ഇവന്മാർ എല്ലാവർക്കും കൂടെ കറക്റ്റ് തീറ്റ കിട്ടും. അത് കിട്ടും കിട്ടും, അത് കണക്കാക്കിയുള്ള തീറ്റ കൊടുക്കും. ഇതിപ്പോൾ എത്രയായി ഈ പന്നി? ഇതിപ്പോൾ 2.5 മാസം ആയില്ല, ഒരു 2 മാസം, ഒരു 15 ദിവസം, ഒരു 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ ഇവരെ തള്ളയിൽ നിന്ന് മാറ്റും. അത് കഴിയുമ്പോൾ തള്ളയെ വീണ്ടും മേറ്റ് ചെയ്യും? ഇല്ല, ഇതിനെ ഇനി മേറ്റ് ചെയ്യില്ല. ഇത് 3 പ്രസവമായി. ഓക്കെ, 3 പ്രസവം കഴിഞ്ഞാൽ മേറ്റ് ചെയ്യും? മേറ്റ് ചെയ്തില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ വിൽക്കുവാണോ? ആ, അത് കഴിഞ്ഞാൽ വിൽക്കും. ഓഹോ, ഇനി തള്ളയിൽ നിന്ന് മാറ്റി ഒരു 2 മാസം നമ്മളിട്ടിരുന്നിട്ട് കൊടുക്കും. അപ്പോഴേ അതിൻ്റെ അകിടിൻ്റെ ഒരു വീക്കം ഒക്കെ ഒന്ന് പറ്റി. ഓ, അപ്പം ഈ 3 പ്രസവം വരെയാണ് എടുക്കത്തുള്ളൂ? എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്? എല്ലായിടത്തും അങ്ങനെ അല്ല, 4 എടുക്കുന്നവരുണ്ട്. നമ്മൾ ഫാമിലി 3 വരെ എടുത്തിട്ടുള്ളൂ. 3 എടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഇളം പന്നികൾ വരും, നല്ലടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിപ്പം ഈ ഏതൊക്കെ ഇനം പന്നികളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം ഡൂറോക്കിൻ്റെ ഇതുണ്ട്. നാടൻ പന്നി? നാടൻ പന്നി ഇല്ല, നമുക്ക് ക്രോസ് തന്നെ, വെള്ള ഈ മേലുള്ള ക്രോസുകൾ തന്നെ ഉള്ളു. ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഇനം പറയത്തക്ക ഇല്ല. ഈ ഡൂറോക്ക് നല്ല വെയിറ്റ് വരുന്നതാണോ? ഡൂറോക്ക് വെയിറ്റ് വളർച്ചയും വ്യത്യാസമുണ്ട്. ഓഹോ, പിന്നെ രാത്രിയിലൊക്കെ എങ്ങനെ, ശാന്തരാണോ അതോ ചോദിച്ചാൽ? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് കിടന്നുറങ്ങാൻ നോക്കിക്കോളും. ആലമ്പൊന്നുമില്ല. ഓ, ആഹാരം തീറ്റയിടാൻ സമയമാകുമ്പം നല്ല ബഹളം കാണിക്കും. ഈ പന്നികൾ യൂഷ്വലി കണ്ടുവരുന്ന രോഗം എന്തൊക്കെയാണ്? കണ്ടുവരുന്നതായിട്ട് രോഗം അങ്ങനെ പറയത്തൊക്കെ, നമ്മുടെ ഫാമിലി ഇതുവരെ അങ്ങനെ അസുഖമൊന്നും വന്നിട്ടില്ല. കുളമ്പ് രോഗം വരും, അത് വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. പക്ഷെ നമ്മുടെ ഫാമിലി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇത്രയും വൃത്തിയും കാര്യങ്ങളും ആയതുകൊണ്ട് ഉള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഒരു 10 മാസം ആയതുകൊണ്ട്, 11 മാസം ആയതുകൊണ്ട്, 2 മാസം ഗർഭിണിയാണ് എല്ലാം. ഓ, പ്രസവിക്കും? എല്ലാം ഒരുമിച്ചാണ് പ്രസവിക്കുക? ആ, ഒരുമിച്ച് തന്നെ പ്രസവിക്കും. അതിനു മുമ്പായിട്ട് ഓരോ കൂട്ടിൽ മാറ്റും. നമുക്ക് പണിയാണല്ലോ അപ്പം. അങ്ങനെ പ്രസവിപ്പിച്ചെടുത്താലേ നമുക്ക് കുട്ടികളെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സെക്ഷനിൽ കവർ ചെയ്ത് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ ഓരോന്നും ചേഞ്ച് ചെയ്ത് കൂട്ടിലിടണം. എന്ന് പറഞ്ഞാൽ വളർച്ച വ്യത്യാസം വരുമ്പോഴേ കുഞ്ഞുങ്ങളെ ഒരുമിച്ചിടാൻ പറ്റില്ല. ഇതിപ്പോൾ ആ കുട്ടി കിടക്കുന്ന, ഈ കുട്ടി കിടക്കണ, ഈ കുട്ടി കിടക്കണ എല്ലാം ഒരേ പ്രായ കുഞ്ഞുങ്ങളാണ്. നമ്മളപ്പം മെയിലിനെ കീപ്പ് ചെയ്യത്തില്ലേ? മെയിലിനെ കീപ്പ് ചെയ്യത്തില്ല. എന്താ, നമ്മൾ വേറെ ഫാമിൽ നിന്ന് കൊണ്ടുവരാൻ സൗകര്യം ഉള്ളതുകൊണ്ട് അതാണ് നല്ലത്. ഇവരെ ഇനിയാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇനി മാറ്റി ഒരു കൂട്ടിലിട്ട് നോക്കണം, ഒറ്റ കൂട്ടിലിട്ട്. അല്ല, ഇതിൻ്റെ കൂട്ടത്തിട്ടിരിക്കാൻ പറ്റില്ല, ഇനി ബഹളമായിരിക്കും. ഇവനെ ഇവരെ ശല്യം ചെയ്യും. അവർ വന്ന് ഇവനെ ശല്യം ചെയ്യും? ഇവർ ശല്യം ചെയ്യും. അപ്പം അങ്ങനെ ഇടാൻ പറ്റില്ല. ഇതിനെ ഇനി പ്രത്യേകിച്ച് കവർ ചെയ്യണം. ഈ കണ്ടന് ദേഹത്ത് രോമം കൂടുതലാണോ? ഇല്ല, അതിനൊരുപോലെയൊക്കെ തന്നെ. രോമം കൂടുതലുള്ള കൊമ്പന്നിയുണ്ട്. അത് നല്ല രോമമുള്ള എന്നാ മരുന്നുകൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? മരുന്ന് ഇതിന് 3 ദിവസം, പ്രസവിച്ച് 3 ദിവസം ആകുമ്പം 2 ml അയണിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും, കഴുത്തി തന്നെ എടുക്കും. അതാരാ, ഡോക്ടർ വരുമോ? ഇല്ല, ഞാൻ എടുക്കും. ആദ്യം ഒക്കെ വെറ്റിനറി ഡോക്ടറെ വിളിച്ചെടുക്കുമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു എടുക്കും. പിന്നെ വിരയ്ക്കുള്ള മരുന്നുകളും ഗുളികകളും ഒക്കെ കൊടുക്കും. അതെ, എത്ര മാസത്തിൽ കൊടുക്കും? അതിപ്പോൾ ഒരു 15 ദിവസം ആകുമ്പം കൊടുക്കും ആദ്യത്തെ. പിന്നെ 1 മാസം ആകുമ്പം കൊടുക്കും, പിന്നെ മാസം തോറും കൊടുക്കും വിരയ്ക്കുള്ള. അത് പ്രായത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത്. വലിയ പന്നിക്കാണെങ്കിൽ 1 ഗുളിക ഒരെണ്ണത്തിന് കൊടുക്കണം, 1500-ൻ്റെ ഒരെണ്ണം കൊടുക്കും. 1500 രൂപയോ? 1500 മില്ലി. ഓ, 1500. അപ്പോൾ എങ്ങനെയാ ഇത് കൊടുക്കുന്നത്? നമ്മൾ സിറിഞ്ചിൽ കലക്കിയിട്ട് സിറിഞ്ചില് ഇടിച്ച് കൊടുക്കും. ഇപ്പം നമുക്കിവിടെ കൊടുക്കാൻ പാകത്തിന് എത്ര പന്നികളുണ്ട്? ഇപ്പം കൊടുക്കാൻ പാകത്തിനായത് ഇല്ല. ഇല്ല ഇല്ല, നമ്മൾ ഒരു മാസം മുമ്പേ കൊടുത്തു കഴിഞ്ഞു. ഇനി 2 മാസം കഴിയുമ്പം കൊടുക്കാറുള്ളൂ, കാച്ചി കൊടുക്കാം. പിന്നെ ഇനി കുട്ടികൾ വളർന്ന് ഒരു 10 മാസം അല്ലേ? ഇനി ഇത് 10 മാസം, 2 മാസം പ്രായമുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, ഇനി ഒരു 10 മാസം കൂടെ ആകുമ്പം കൊടുക്കാം. നമ്മുടെ ഈ കുഞ്ഞുങ്ങളിൽ നല്ലതിനെ ബ്രീഡിനെടുത്തിട്ട് മറ്റേ ബാക്കിയുള്ള കൊടുക്കും.
നല്ലതെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആ കൈയും കാലും പൊക്കവും അതിനുള്ള എടുപ്പം അത് ഇണത്തിൽ വരുന്നത് ഒരു പ്രായം കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ ഒരു ഷെഡ് കാര്യങ്ങൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ചിലവ് വന്നു. ഇതിപ്പം ഷെഡ് എന്ന് പറയുമ്പം മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 15 ലക്ഷം രൂപ വരെ വർക്ക് ഇതിനകത്ത് ഇപ്പം മൊത്തമുണ്ട്, മൊത്തത്തിൽ ആയിട്ടുണ്ട്. മേൽക്കൂര തന്നെ 4 ലക്ഷം രൂപയോളമുള്ള ഇതാണ് ചെയ്തത്. ആയി പിന്നെ ഈ കോഴിഫാമിൻ്റെന്ന് പറയുമ്പം 6 ലക്ഷം രൂപയോളം അതിന് അതിന് മുടക്കമുണ്ട്. ഒരുമിച്ച് എടുത്ത് ചെയ്ത സാധനം ഒറ്റ ചെയ്യുക. ഫാമിൻ്റെ ഇതിൻ്റെ ഇത് മാത്രം സക്സസ്ഫുള്ളായിട്ട് ചെയ്തത്. മേൽക്കൂരയെല്ലാം ഒരുമിച്ച് ചെയ്തു ഒരുമിച്ച് ചെയ്തു. ഇത് തന്നെ ഒരു 15 ലക്ഷം രൂപയോളമുള്ള കവറിങ് മേൽക്കൂരയും ഇതുമായിട്ട് ഉണ്ട്. അപ്പോൾ പന്നിക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്കും ഷിബുചേട്ടൻ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊന്ന് പറയാം. ആ പന്നിക്കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാൻ നമ്മുടെ വളർത്തിന് ആവശ്യത്തിനല്ല അല്ലാതെ കൂടുതൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ PFA എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, ഫാർമേഴ്സ് അസോസിയേഷൻ്റെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മുടെ ഇതുണ്ട്, ഗ്രൂപ്പിൽ നമ്മളിടും ഇത്ര കുഞ്ഞിനെ കൊടുക്കാനുണ്ട്. അതിൻ്റെ പരുവത്തിനനുസരിച്ചുള്ള വില, വളർച്ചയിൽ കൂടിയ കുഞ്ഞാകുമ്പോൾ വില വ്യത്യാസം വരും, വിലയും ആയിട്ട് ആഡ് ചെയ്തിടും. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും, കോണ്ടാക്ട് ചെയ്തിട്ട് വന്ന് കുഞ്ഞ് കണ്ട് അവർ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പന്നിക്കുഞ്ഞുങ്ങളെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഷിബുചേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഷിബുചേട്ടൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ക്രാഫ്റ്റ് ആൻഡ് ക്രോപ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയ ഒരു ഫാമുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.